എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വണ്ണിലെ ട്രിഗണോമെട്രിയിലെ അടുത്തൊരു പോർഷനാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ആംഗിൾസ്. ഇത് കുറേ ഫോർമുലാസ് ഉണ്ട്, കുറേ റിസൾട്ട്സ് ഉണ്ട്. ഈ റിസൾട്ടെല്ലാം കാണാതെ പഠിച്ചാൽ ആ സെക്ഷനിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഒരു റൈറ്റ് ആംഗിൾ എടുക്കുന്നു, റൈറ്റ് ആംഗിൾ എ ബി സി. അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി, ആംഗിൾ ബി 90 ഡിഗ്രിയാണ്. ആംഗിൾ എയ്ക്ക് 30 എന്നും ആംഗിൾ സിക്ക് 60 എന്നും കൊടുത്തു. അതുകൊണ്ടാണ് അതിന് സ്റ്റാൻഡേർഡ് ആംഗിൾസ് എന്ന് പറയുന്നത്. 30, 60, 90, ടോട്ടൽ 180 ഡിഗ്രി. 30 ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും 1 ആയിരിക്കും, 60 ഓപ്പോസിറ്റ് സൈഡ് √3 ആയിരിക്കും, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് 2 ആയിരിക്കും. അപ്പോൾ 3 സൈഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് സൈൻ 30 കണ്ടുപിടിക്കാം. സൈൻ 30 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ്. ഓപ്പോസിറ്റ് സൈഡ് 1 ഹൈപ്പോട്ടനീസ് 2. അപ്പോൾ സൈൻ 30 1/2 എന്ന് കിട്ടും. അടുത്തത് കോസ് 30 കണ്ടുപിടിക്കണം. ഈ പടത്തിൽ കോസ് 30 അഡ്ജസൻറ്റ് സൈഡ് √3 ആണ്, ഹൈപ്പോട്ടനീസ് 2 ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് √3/2. അപ്പം കോസ് 30 √3/2. അടുത്തത് ടാൻ 30 കണ്ടുപിടിക്കണം. അതിനകത്ത് നിന്ന് ടാൻ 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് 1 അഡ്ജസൻറ്റ് സൈഡ് √3 ആണ്. അപ്പോൾ 1/√3 എന്ന് വരും. tan 30 = 1/√30. അപ്പോൾ സൈൻ 30 1/2, കോസ് 30 √3/2, tan 30 1/√3. ഇത് ഒന്നുകിൽ ഇത് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ ഈ പടം നോക്കിയിട്ട് ഇത് എഴുതുക. ഇതിൽ നിന്ന് തന്നെ നമുക്ക് സൈൻ 60 കണ്ടുപിടിക്കാം. സൈൻ 60 വരുമ്പോൾ 60 ഓപ്പോസിറ്റ് √3 ആണ്, ഹൈപ്പോട്ട്നൂസ് 2. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്നൂസ് √3/2. അപ്പോൾ സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് കോസ് 60 കണ്ടുപിടിക്കാം. 60 അഡ്ജസൻറ്റ് 1 ആണ്, ഹൈപ്പോട്ടനീസ് 2 ആണ്. അപ്പോൾ ആൻസർ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനീസ് 1/2 എന്ന് വരും. അപ്പോൾ കോസ് 60 1/2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ടാൻ 60 കണ്ടുപിടിക്കാം. ടാൻ 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് √3 ഉം അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ്. 60 നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ടാൻ 60 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 60 ഓപ്പോസിറ്റ് ആണ് √3, 60 അഡ്ജസൻ്റ് ആണ് 1. അപ്പോൾ √3/1 എന്ന് വരും. അപ്പോൾ ടാൻ 60 √3/1. അപ്പോൾ സൈൻ 60 കിട്ടി, കോസ് 60 കിട്ടി, ടാൻ 60 കിട്ടി. എല്ലാം ഒരു ഫിഗറിൽ നിന്നാണ് ഇതെല്ലാം കിട്ടി. ഞാൻ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കിട്ടി. ഇതിൽ തന്നെ നമുക്ക് കൊസീക് 30 കിട്ടും. സൈൻ 30 റെസിപ്രോക്കലാണ് കൊസീക് 30. അതുപോലെ സീക് 30 കിട്ടും. കോസ് 30 റെസിപ്രോക്കലാണ് സീക് 30. അതുപോലെ കോട്ട് 30 കിട്ടും. ടാൻ 30 റെസിപ്രോക്കലാണ് കോട്ട് 30. അപ്പോൾ ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊസീക്കും സീക്കും കോട്ടും കിട്ടും. അതുപോലെ ഇവിടെ കൊസീക്ക് 60 കിട്ടും, തിരിച്ചിട്ടാൽ സീക്ക് 60 കിട്ടും. കോസിനെ തിരിച്ചിട്ടാൽ സീക്ക് കിട്ടും, ടാനിനെ തിരിച്ചിട്ടാൽ കോട്ട് കിട്ടും. അപ്പോൾ ഇത് 3 എഴുതിയാലും മതി, ബാക്കിയെല്ലാം തിരിച്ചിട്ടാൽ കിട്ടുന്നതാണ്. ഇനി അടുത്ത ഫിഗറിലോട്ട് പോവുകയാണ്. ഇതും സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആണ്. ആംഗിൾസ് ഈ ട്രയാംഗിൾ എ ബി സിയിൽ ആംഗിൾ ബി 90 ഡിഗ്രി, ബാക്കി രണ്ട് ആംഗിൾസ് എയും സിയും 45 ഡിഗ്രി നടത്തും. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാൻഡേർഡ് ആംഗിൾസ് എന്ന് പറയുന്നത്. 45 ഉം 45 ഉം 90 ഉം. 45 ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും 1 ആയിരിക്കും, 90 ഓപ്പോസിറ്റ് സൈഡ് √2 ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് സൈൻ 45 കണ്ടുപിടിക്കാം. സൈൻ 45 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ്. 45 ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 1 ആണ്, ഹൈപ്പോട്ടനീസ് എന്ന് പറയുന്നത് √2 ആണ്. അപ്പോൾ 1/√2. അതേപോലെ കോസ് 45. കോസ് 45 എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡാണ്. 45 അഡ്ജസൻറ്റ് സൈഡ് 1 ആണ്, ഹൈപ്പോട്ടനീസ് √2 ആണ്. അപ്പോൾ കോസ് 45 1/√2 എന്ന് കിട്ടും. അടുത്ത് നമുക്ക് ടാൻ 45 വേണം. ടാൻ 45 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്നാണ്. ഓപ്പോസിറ്റ് ഇവിടെ 1 ആണ്, അഡ്ജസൻറ്റും 1 ആണ്. അപ്പോൾ 1/1. അപ്പോൾ ടാൻ 45 1 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് കൊസീക് 45 സീക്ക് 45 കോട്ട് 45 എഴുതാൻ പറ്റും. ഇനി ഉള്ള സ്റ്റാൻഡേർഡ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. സൈൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്, കോസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 ആണ്, ടാൻ 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഇനി സൈൻ 0 വേണം, കോസ് 0 വേണം, ടാൻ 0 വേണം. സൈൻ 0 വാല്യൂ 0 ആണ്, കോസ് 0 വാല്യൂ 1 ആണ്, ടാൻ 0 വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മളെല്ലാ സ്റ്റാൻഡേർഡ് ആംഗിൾസിൻ്റെയൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം കാണാൻ പഠിച്ചാൽ അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ തന്നെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം.